ഹലോ ഇരുവൺ ഞാൻ വിബിൻ വേൾഡിൽ കുറേ ക്രേസി ആയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പതിനേഴ് ലോസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് ബൊലീവിൽ ഒരു പെണ്ണിന് കല്യാണം കഴിച്ച ഒരു പെണ്ണിന് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ മദ്യപിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വൈഫിനെ ഡിവോഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ നിയമപരമായി കേസെടുക്കാനുമുള്ള ലോ ബൊലീവിൽ നിലവിലുണ്ട് രണ്ട് ഒരു ഗ്രാമത്തിൽ മരണം എന്നുള്ളത് ഇല്ലീഗലാണ് നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ ആ ഗ്രാമത്തിന് വെളിയിൽ പോയി മരിക്കാം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സെമിത്തേരികൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോ ആ ഗ്രാമത്തിൽ നിലനിൽക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് ചൈനയിൽ മാതാപിതാക്കളെ നല്ല രീതിക്ക് നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരെ നല്ല രീതിക്ക് നോക്കിയില്ലെങ്കിൽ അവർക്കെതിരെ വലിയൊരു ഫൈനും അതുപോലെ തന്നെ നിയമ നടപടികളും എടുക്കും ഇത് വളരെ നല്ലൊരു നിയമമായിട്ട് എനിക്ക് തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാതാപിതാക്കളെയൊക്കെ നല്ല രീതിക്ക് നോക്കാൻ ഈ നിയമം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്തായാലും ഇങ്ങനൊരു ലോ ചൈനയിൽ നിലനിൽപ്പുണ്ട് എന്നതാണ് സത്യം നാല് ഇതും ചൈനയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ലോയാണ് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് പുനർജന്മം എടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അനുമതി വേണം എന്താണ് നീ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർജന്മം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൺട്രിയാണ് ചൈന അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുനർജന്മം എടുക്കണമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ചൈന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അനുമതി നേടണം എന്നൊരു ലോ ചൈനയിൽ ഇപ്പോഴും നിലവിലുണ്ട് എന്നതാണ് സത്യം അഞ്ച് നമ്മൾ ഒരു ഹോട്ടലിൽ കപ്പിളായിട്ട് താമസിക്കാൻ പോയി എന്ന് വിചാരിക്കുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അല്ലെങ്കിലും അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവത്തില്ല എന്നാൽ നോർത്ത് കൊറിയയിൽ നിങ്ങൾ കപ്പിളായിട്ട് പോയി ഒരു ഹോട്ടലിൽ താമസിക്കുക അവർ ചോദിക്കുക നിങ്ങളൊരു കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഗലി നിങ്ങളെ കല്യാണം കഴിച്ചവരായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും ഇത് അവിടുത്തെ ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ അങ്ങനെ പോയി താമസിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാത്ത കപ്പിൾസ് ആണെങ്കിൽ ഒരിക്കലും കല്യാണം കഴിച്ചു എന്ന് പറയരുത് ആറ് സ്കോട്ട്ലാൻഡിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിലുള്ള യാത്ര അനുവദീതമല്ല അത് ലീഗലി തെറ്റാണ് എന്നാണ് സ്കോട്ട്ലാൻഡിൽ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളില്ലായിരുന്നു എന്ന് വെച്ചാൽ കഴുത കുതിര ഇതുപോലെയുള്ള മൃഗങ്ങൾ എന്നാൽ ആ റൂൾ ഇതുവരെ മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കോട്ട്ലാൻഡിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ മേളിലുള്ള സഞ്ചാരം മൃഗങ്ങളുടെ മേളിലിരുന്നുള്ള സഞ്ചാരം നിയമപരമായി തെറ്റാണ് ഏഴാമത്തെ ക്രേസിയായിട്ടുള്ള ലോ സ്വിറ്റ്സർലാൻഡിൽ നൈറ്റ് പത്ത് മണി മുതൽ രാവിലെ അഞ്ച് വരെ ഫ്ലഷ് ചെയ്യാനോ ടോയ്ലറ്റിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കാനോ പാടുള്ളതല്ല അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു വ്യക്തി പോലീസിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാനും വലിയൊരു തുക ഫൈൻ ചെയ്യാനുമുള്ള റൂൾ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും നിലവിലുണ്ട് വളരെ ആയിട്ടുള്ള ക്രേസിയായിട്ടുള്ളൊരു ലോയായിട്ട് എനിക്ക് തോന്നി എട്ടാമത്തെ ക്രേസി ആയിട്ടുള്ള ലോ അമേരിക്കയിലെ ഇഡാഹോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മനുഷ്യനെ തിന്നുന്നത് ബാനാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനുഷ്യനെ തിന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകൾ വളരെയധികം കൂടുന്നത് കൊണ്ടാണ് ഒരു ലോ അവിടെ കൊണ്ടുവന്നത് എന്തായാലും വളരെ ക്രേസിയായിട്ടുള്ളൊരു ലോ തന്നെയാണ് ഇത് ഒമ്പതാമത്തെ ക്രേസിയായിട്ടുള്ള ലോ ഡെൻമാർക്കിൽ മാസ്ക് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹിജാബ് ധരിക്കുന്നതും ഫേസ് മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം ഇതൊക്കെ ഇല്ലീഗലാണ് ഇത് കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു ലോയാണ് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് മറച്ചുകൊണ്ടായിരുന്നു പല കുറ്റകൃത്യങ്ങളും ഡെൻമാർക്കിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയല്ലോ അവിടെ നിലനിൽക്കുന്നത് പത്താമത്തെ ക്രേസിയേറ്ററിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സോങ്സും കാനേഡിയൻ സോങ്സ് തന്നെയായിരിക്കണം പ്ലേ ചെയ്യേണ്ടിയത് എന്നൊരു റോള് കാനഡയിൽ നിലവിലുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കൺട്രീസിലെ സോങ്സിനായിരുന്നു ഇവിടെ ഹൈപ്പ് കൂടുതൽ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കാനഡയിലെ ഗവൺമെന്റ് ഒരു റൂള് കൊണ്ടുവന്നത് പതിനൊന്നാമത്തെ ക്രേസിയായിട്ടുള്ള ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലും മലകളൊക്കെ കേരളത്തിലെ എന്ന് വെച്ചാൽ ഹൈക്കിങ്ങിന് പോകുന്നവർ ഡ്രസ്സ് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്നൊരു ലോ സ്വിറ്റ്സർലാൻഡിലുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മലയുടെ മേളിൽ കയറുമ്പോൾ ചൂട് കൊണ്ടാണോ എന്നറിയത്തില്ല എല്ലാവരും ന്യൂഡായിട്ടാണ് കയറിപ്പോകുന്നത് ഇത് കാണുന്ന കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ വലിയവരും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ലോ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവന്നത് ഈ ഇടയ്ക്ക് തന്നെ അമേരിക്കയിലെ ഒരു വലിയൊരു പണക്കാൻ ന്യൂഡായിട്ട് അവിടെ കയറിപ്പോയി അതിന് ഒത്തി ഫൈനൊക്കെ സ്വിറ്റ്സർലാൻഡിലെ ഗവൺമെൻറ് അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാമത്തെ ക്രേസിയായിട്ടുള്ള ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കയറാൻ പാടില്ല എന്നതാണ് പതിമൂന്നാമത്തെ ക്രേസിയായിട്ടുള്ള ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ റോഡിൽ പെട്രോൾ തീർന്ന് വണ്ടി നിന്നാലും അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് വെച്ച് വണ്ടി നിർത്തിയാലും നിങ്ങൾക്കെതിരെ എടുക്കാനും അതുപോലെ തന്നെ വലിയൊരു തുക ഫൈൻ ഒരു റൂൾ ജർമ്മനി നിലവിലുണ്ട് പതിനാലാമത്തെ വളരെ ക്രേസിയായിട്ടുള്ള ഒരു ലോയാണ് ലോ ഹിപ്പ് അല്ലെങ്കിൽ ലോവെസ്റ്റ് അല്ലെങ്കിൽ പാൻറ്റ് താത്തിടുന്നത് അമേരിക്കയിൽ ഇല്ലീഗലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ ജയിലുകളിൽ ഗേസെക്സിനോട് താല്പര്യമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയായിരുന്നു ലോഹിപ്പ് അല്ലെങ്കിൽ ലോസ്റ്റ് പാൻഡ് ഇടുന്നത് ഇങ്ങനെ ഒരു ലോ എന്തായാലും അമേരിക്കയിൽ നിലനിന്നിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പോയിന്റ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത് വളരെ ആയിട്ടുള്ള ഒരു ലോയാണ് യു എസിലെ നെവാഗ എന്ന് പറയുന്ന സ്ഥലത്ത് യുറേഗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മീശ വെച്ച ആളുകൾ കിസ്സടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട് ഇതുവരെയും ആ നിയമം മാറിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ആ നിയമം ആരും ഫോളോയൊന്നും ചെയ്യുന്നില്ല എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം അവിടെ കൊണ്ടുവന്നത് എന്നൊന്നും അറിയത്തില്ല എന്തായാലും വളരെ ക്രേസിയായിട്ടുള്ളൊരു ലോ ആയിട്ട് എനിക്ക് തോന്നിയത് പതിനാറാമത്തെ ആയിട്ടുള്ള ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനിൽ ഫിഷിനെയോ അല്ലെങ്കിൽ കോഴിയോ വാക്കിങ്ങിനു കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നിയമം ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊറോണ കാരണം വീട്ടിലെ പെറ്റിനൊക്കെ എന്താണ് വട്ടെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഒരു നിയമം പുറപ്പെടുവിച്ചു വൈകുന്നേരങ്ങളിൽ പെറ്റിനെയും കൊണ്ട് നിങ്ങൾക്ക് വാക്കിങ്ങിന് പാമം എന്നൊരു റൂള് വന്നപ്പം വീട്ടിലുള്ള ഫിഷിനെയും അതുപോലെ തന്നെ കോഴിയുടെ കഴുത്തിൽ കയറക്കിയിട്ടുണ്ട് വാക്കിങ്ങിന് കൊണ്ടുപോയി ഇത് കാരണമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഫിഷിനോ അല്ലെങ്കിൽ കോഴിക്കോ ഒന്നും വാക്കിങ്ങിനെ കൊണ്ടുപോവാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നത് പതിനേഴാമത്തെ ക്രേസിയായിട്ടുള്ള ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിലെ കടലിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ ഇറങ്ങി മൂത്രമൊഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു തുക ഫൈനും അതുപോലെ തന്നെ കേസും എടുക്കാനുള്ള റൂളും പോർച്ചുഗലിലുണ്ട് എന്നാൽ എനിക്കൊരു ഡൗട്ട് തോന്നി ഇവർ എങ്ങനെയാണ് നിങ്ങൾ കടലിൽ മൂത്രമൊഴിച്ചോ എന്ന് നോക്കുന്നത് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ